Hi friends, welcome to my channel. We are doing a traveling vlog. Nanum and a friend Dijin, and brother Alpha. We are going to go to um-saed sand dunes. We are going to go to Doha-Qatar.We Had. We will see videos full of you. Subscribe to the channel and press the bell icon and press the updates. We are traveling videos in the future. We have food in the end. We have planned full cut through the plan. In the future, we have videos in the digital channel. We have a club by the tunnel. We have planned the future. Even the channel subscribe to the channel. Keep watching. We'll be right back.
ഡിജിൻ അഭിപ്രായം പറയൂ. കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്രാക്ഷൻ ഓഫ് ആവണില്ല. ഞാൻ നാളെ നെറ്റി നോക്കിയിട്ട് നോക്കണം എങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റും, കാരണം ഓഫ് ചെയ്തൊരു വീണ്ടും ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ട്രാക്ഷൻ വീണ്ടും വരാം. ട്രാക്ഷൻ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ജൂണിയിൽ പോകുമ്പോൾ മണ്ണ് നമ്മൾ നല്ലൊരു ഹൈറ്റിൽ കയറുന്നതായിരുന്നു ട്രാക്ഷൻ. അതായത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്, ഓക്കെ. പക്ഷെ അത് വരുമ്പോൾ നമ്മൾ വണ്ടി സ്ലോ ആകും, നല്ല സ്പീഡിൽ വേണം കയറാനും. പിന്നെ ഈ ജിം ആയതുകൊണ്ട് 1.3 liter ആണ്, വളരെ നമുക്ക് എന്താ പറയാ സ്വിഫ്റ്റിന്റെ എഞ്ചിൻ 1.3 എഞ്ചിൻ ആ വണ്ടിയാണ്. എന്നാലും നമ്മൾ ഇത്ര വണ്ടികള് നമ്മള് കൊണ്ടുവന്നതിൽ എനിക്ക് എന്താണ് ഇതിലെ അഭിപ്രായം? ഇത് നമ്മൾ എന്താ പറയാ ഏറ്റവും നല്ല വണ്ടി നമ്മുടെ പഴയ പെട്രോൾ, നമ്മുടെ 95 മോഡൽ പെട്രോൾ പുതിയ പെട്രോളും അതെല്ലാം കൊണ്ടുവന്നിട്ട് ലക്ഷറി ടൈപ്പാണ്. വെറുതെ ഇരുന്ന് കാലും കയറ്റി വെച്ച് വണ്ടി പോവാം. ക്രൂസറും പെട്രോളും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നില്ല നമുക്ക്. പക്ഷെ അതിനുശേഷം പെട്ടിക്ക് ശേഷമുള്ള നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇതാണല്ലോ ഈ വണ്ടി ഓടിക്കാനുള്ള എക്സ്പീരിയൻസ്. മറ്റേത് ഓട്ടോമാറ്റിക് വെറുതെ ഇങ്ങനെ വെച്ച് മറ്റേ ഓട്ടോ സെറ്റിംഗിൽ കൊടുത്തിട്ട് പോയാൽ മതി. എന്റെ വൈഫ് വരെ സുഖമായിട്ടായി ഓടിച്ച് കൊണ്ടുപോയതാണ്. പക്ഷെ ഇതിപ്പോ വണ്ടി മാനുവൽ ആണ്, 1.3 liter എഞ്ചിൻ. നമ്മളിവിടെ വന്നപ്പോ നമുക്കൊരു സംശയമായിരുന്നു ഇതിങ്ങനെ എന്താ പറയാ പോകുന്നുള്ളത്. പക്ഷേ വണ്ടി പുലിയാണ്, ഒന്നും പറയാനില്ല.
എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. വിചാരിച്ച ലീവ് ഉണ്ട് ഇങ്ങോട്ട് ഇത്രയും ഉള്ളിൽ വരാൻ പറ്റും. ഫസ്റ്റത്തെ ഇതില് കുറച്ച് കോൺഫിഡൻസ് കിട്ടി, രണ്ടാമത് ആ ഹില്ല് മുടിക്ക് ഇറങ്ങിയ പിന്നെ ഓക്കെ. വണ്ടി യാതൊരു വിധത്തിലുള്ള ഹെസിറ്റേഷനും കാണിച്ചില്ല, ഈസി ആയിട്ട് കയറി വന്നു. അതായത് ഇത്രയും ലോങ് ഞാൻ വരുന്നത്, അതും ഇങ്ങനത്തെ വണ്ടി വരാൻ പറ്റിയത് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഡ്യൂണർ തങ്കു പറയൂ താങ്കളുടെ അഭിപ്രായം. ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആ പഴയ പെട്രോളിൻ്റെ ഒരു എന്താ പറയുക ഒരു അഡ്രിനൽ ലെവൽ പക്ഷെ അത്രയ്ക്ക് വന്നില്ല, എന്നാലും അതിൻ്റെ ഏകദേശം അടുത്തെത്തിയെന്ന് പറയാം. എന്തായാലും നമ്മളിപ്പോൾ തിരിച്ച് ഇവിടെ എത്തി, ഉംസൈദ് എത്തി. ഇനിയിപ്പോൾ വണ്ടിയുടെ കാറ്റൊക്കെ ഒന്ന് ഇറക്കണം, അത് കഴിഞ്ഞിട്ട് വണ്ടി ഒന്ന് സർവീസ് ഒക്കെ ചെയ്ത് നേരെ വീട്ടിലോട്ട്. തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പോയി വണ്ടിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം എന്തായാലും എല്ലാവർക്കും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ഇതുമാതിരി തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ.